ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നീർച്ചാൽ എന്ന എൽറോയ് മീഡിയ മിനിസ്ട്രിയുടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹമുള്ള ഇന്നേ ദിവസം നമ്മൾ വലിയ ആഴ്ചയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ദിവസമാണല്ലോ ഇന്ന്. അവസാന ഞായറാഴ്ചയുടെ തലേ ദിവസം, കൊഴുക്കട്ട് ശനിയാഴ്ചയെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമാണെന്ന്. നമ്മൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന തിരുവചനം ഇതാണ്. സഖറിയായുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലെ 3-ാമത്തെ തിരുവചനമാണ്. അവിടെ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരും. ഇവിടെ രണ്ട് മടങ്ങി വരവുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരിടം, അത് നമ്മുടെ അൾത്താരയാണ്, വിശുദ്ധ ബലിയാണ്. ദൈവം നാം പാപം ചെയ്ത അവസ്ഥയിൽ നിന്നും തിരിഞ്ഞ് നടക്കേണ്ട സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ മറന്നപ്പോൾ, നമ്മൾ വീണ്ടും ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് തിരിച്ചു നടക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പം, ദൈവം നമ്മുടെ അടുക്കിലേക്ക് തിരിച്ചു നടന്നു വരുന്നു. അങ്ങനെ ദൈവത്തിലേക്ക് നടക്കുന്ന ഒരു വിശ്വാസിയും അല്ലെങ്കിൽ ഒരു ഭക്തനും അവനെ അന്വേഷിച്ച് വരുന്ന ദൈവവും കണ്ടുമുട്ടുന്ന ഇടമാണ് ഒരു വിശുദ്ധ ബലിയും. ഇത് ദൈവ മനുഷ്യ സമാഗമ വേദിയാണ് ഓരോ വിശുദ്ധ ബലി നടക്കുന്ന ഇടവും. ഓരോ അൾത്താരയും മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഇടവും ദൈവം മനുഷ്യനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഇടവുമാണ്. അപ്പോൾ ഇവിടെ ദൈവവും മനുഷ്യനും ഒരുമിച്ച് ചേരുന്ന ഇടമാണ്. അപ്പോൾ ഈ ഒരുമിച്ച് ചേരൽ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നീ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ. സ്നേഹമുള്ളവരെ, ഈ വലിയ ആഴ്ചയുടെ കൃപകൾ സ്വീകരിക്കാൻ വേണ്ടി ഇന്ന് തമ്പുരാൻ നമ്മളോട് പറയുന്നത് ഈ ഒരു മടങ്ങി വരവൻ്റെ സുവിശേഷമാണ്. അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ വലിയ ആഴ്ചയുടെ എല്ലാ കൃപാവരങ്ങളും സ്വീകരിക്കുവാൻ വേണ്ടി നമുക്കൊരു മടങ്ങി വരവിന് വേണ്ടി തയ്യാറാകാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നും ഒരു തിരിച്ച് നടത്തം നമുക്ക് ആരംഭിക്കാം. അങ്ങനെ ആ തിരിച്ചു നടത്തം എത്തിച്ചേരുന്നത് ഓരോ വിശുദ്ധ ബലിയിലേക്കുമായിരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കും. കർത്താവ് നമ്മെ കാത്തിരിക്കുന്ന ഇടം, അവിടുത്തേക്ക്, ആ സന്നിധിയിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നടക്കുവാൻ, ആത്മാർത്ഥതയോടെ തിരിഞ്ഞു നടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നല്ലൊരു പരിശുദ്ധ കുമ്പസാരത്തിലൂടെ നമുക്ക് ഈ വലിയ ആഴ്ചയുടെ സകലവിധ കൃപകളും അനുഗ്രഹങ്ങളും അവിടുന്ന് നൽകുന്ന ആ ജീവൻ്റെ സമൃദ്ധി സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമുക്ക് ഈ കടന്നു വരുന്ന വലിയ ആഴ്ച, അല്ലേ, വലിയ ആഴ്ചയാണ് നമ്മളെ വിശേഷിപ്പിക്കുന്നത്. ആ വലിയ ആഴ്ചയുടെ വലിയ കൃപാവരങ്ങൾ വലിയ സ്നേഹത്തോടെ, വലിയ ആഗ്രഹത്തോടെ, വലിയ ദാഹത്തോടെ സ്വീകരിച്ച് നമുക്കും അവരിൽ ഒന്നുചേരാം. അതിനുവേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ ഒരു മടങ്ങി വരവിന് വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം, ഒരു തീരുമാനമെടുക്കാം. അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഇതാ നമുക്ക് മടങ്ങിച്ചെല്ലാം. ആ ഒരു ബോധ്യത്തോടെ, ആ ഒരു ആഗ്രഹത്തോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം എന്ന് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മുറിവുകൾ വെച്ചുകെട്ടുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.